The Grace of Love, Sindhu, Golden Diamonds, Valanjiri Road, Koppam. Koppam Abayam Pallam Smaraka Vayanashalayude Nethrutwathil Sanghadippicha Devagi Warrior Anusmaranavum Puraskara Samarpanavum Kavi Alangod Leela Krishnan Nirvahichu. കൊപ്പം അഭയം പള്ളം സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ദേവകി വാര്യർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. കൊപ്പം അഭയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിദ്ധ കവിയും നിരൂപകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ദേവകി വാര്യർ അനുസ്മരണവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. തൻ്റെ ജീവിതത്തെ മാത്രമല്ല ഒരു കാലഘട്ടത്തെ ഒരു പ്രദേശത്തെ പ്രാപ്തമാക്കുന്നതിൽ അത്യന്തം നിശബ്ദമായി ഒരവകാശവാദവുമില്ലാതെ പ്രവർത്തിക്കുന്ന കൃഷ്ണേട്ടൻ്റെ ഈ അഭയം എനിക്കും പലപ്പോഴും ഒരു അഭയമായി തീർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. ജീവിത വ്യവഹാര ക്ലേശങ്ങളിൽ വഴിതെറ്റുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ എന്നെ കൈപിടിച്ച് നാരായണൻകുട്ടി മാഷാണ് ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളത് പല ആവശ്യങ്ങൾക്കും. അതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ട് കൃഷ്ണേട്ടൻ എങ്ങനെ അഭയം എന്നൊരു മഹത്തായ മാനവിക കേന്ദ്രം സൃഷ്ടിക്കുന്നു, അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ കൃഷ്ണേട്ടൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയെടുത്ത പല ശക്തികളിൽ ഒരു ശക്തിയാണ് ദേവകി വാര്യർ മുരളിപ്പിച്ചത്. ഇതുകൊണ്ട് ദേവകി വാര്യർക്ക് തൊട്ട് പിന്നിൽ സഖാവ് പള്ളമുണ്ട്, ആര്യ പള്ളമുണ്ട്, അവർക്ക് തൊട്ട് പിന്നിൽ വിട്ടി ഭട്ടതിരിപ്പാടുണ്ട്, കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ ഉണ്ട്. ഈ നിലാതീരത്ത് ഒരു രണ്ട് നൂറ്റാണ്ടുകൾക്കുള്ളിൽ നടന്ന അത്യന്തം വിപ്ലവാത്മകമായ മാനുഷിക നവോത്ഥാന ചലനങ്ങളെ നിയന്ത്രിച്ച ലോക മഹാത്മാക്കളുടെ കൂട്ടത്തിൽപ്പെടുത്തേണ്ടത് കുറെ ആളുകൾ. ഒരിക്കലും അവരങ്ങനെ അവകാശവാദം പറഞ്ഞില്ല. വീട്ടി ലോക മനുഷ്യ നായകന്മാരുടെ മുൻനിരയിലുള്ള ഒരാളാണ്. വീട്ടിയുടെ ഉദ്ബുദ്ധ കോളനി ഇവിടെ അടുത്തായിരുന്നു. ജാതിരഹിത കോളനിയിലെ കുടുംബങ്ങളായിരുന്നു. ജാതിരഹിത കോളനി ഉണ്ടായിരുന്നു. സമാധാനം പരമേശ്വരൻ പുരസ്കാരം കോഴിക്കോട് സർവകലാശാല റിട്ടയർ ജോയിന്റ് രജിസ്ട്രാർ കെ പി ശശികുമാർ എം ശിവശങ്കരൻ മാസ്റ്റർക്ക് കൈമാറി. ഇനിയിപ്പോൾ സമാധാനം പരമേശ്വരനുള്ള ഒരു അവാർഡിന് എന്നെ തെരഞ്ഞെടുക്കുമ്പോഴൊക്കെ ഞാൻ ചോദിച്ചു, ഞാനതിന് അർഹനാവോ? കാരണം ഒരു വലിയ മനുഷ്യന്റെ സ്വന്തം ജീവിതം മറ്റുള്ളവരു വേണ്ടി അന്യൊരു ജീവിതം ധന്യമാക്കിയ വിവേകികളുടെ ഒരാളാണ് സമാധാന പരമേശ്വരൻ. ഞാൻ പണ്ടേ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് വാങ്ങാൻ എനിക്ക് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ മൂന്ന് വട്ടം ചോദിച്ചു ഞാൻ കൃഷ്ണനോട്. എൻ്റെ താലൂക്കിലേക്ക് ഒരു നിർണ്ണയം സദസ്സിട്ടുള്ളത് എന്നാണ്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എ ഷാബിറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായി. ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് എം വി മോഹനൻ മാസ്റ്റർ, പ്രൊഫസർ പി ഗംഗാധരൻ, പ്രൊഫസർ സി അബ്ദുൽ കരീം, അഭയം പ്രസിഡന്റ് പി കൃഷ്ണൻ, സെക്രട്ടറി എം നിയാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് അഭയം പ്രവർത്തകരുടെ ചെണ്ടമേളം, കളിക്കൂട്ടം പുലാശ്ശേരിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ നാടകം, മറ്റു കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി.